നമസ്തെ. കനൽവഴികളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആയിരത്തി തൊള്ളായിരത്തി 1973 വരെയുള്ള സംഘത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും പരമ്പൂജനീയ സർസംഘചാലക് ഗുരുജിയുടെ ദേഹവിയോഗത്തെക്കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചത്. ഗുരുജിയെ കണ്ട അനുഭവങ്ങൾ, ഗുരുജിയുമായി വ്യക്തിപരമായി ഇടപെട്ട കാര്യങ്ങൾ തുടങ്ങിയവയൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ആ 1973 ശേഷമുള്ള കാലാംശത്തെക്കുറിച്ചാണ് ഇന്ന് സേതുവേട്ടൻ നമ്മളോട് സംസാരിക്കുന്നത്. 1973 ഈ ഗുരുജിയുടെ വിയോഗമുണ്ടായി. അപ്പോൾ അത് എങ്ങനെയാണെന്ന് സംഘം ആ ഒരു വിയോഗത്തെ ഉൾക്കൊണ്ടത്? പരമപൂജനീയ ഗുരുജി ശാരീരികമായിട്ട് വളരെ അസ്വസ്ഥമായിട്ടുള്ള അവസ്ഥയിൽ, സുഖമില്ലാത്ത കിടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് നമ്മുടെ സംഘത്തിൻ്റെ സംഘശിക്ഷാ വർഗ് 1973 മൂന്നാം വർഷം OTC നാഗപ്പൂരിൽ നടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ആ OTCയിൽ വരാനായിട്ട് പരമപൂജ്യ ഗുരുജിക്ക് കാര്യാലയത്തിലാണ് താമസം, അദ്ദേഹത്തിന് വരാൻ സാധ്യമല്ല. അതുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടെ പോയിട്ടുള്ള ആൾക്കാർ ഓരോ ദിവസം പൂജനെ ഗുരുജിയായിട്ട് പരിചയപ്പെടാനായിട്ട് കാര്യാലയത്തിൽ പോകാറുണ്ടായിരുന്നു. കാര്യത്തിൽ പോകും, പൂജൻ ഗുരുജി അവരോട് വളരെ ഇരുന്ന് സംസാരിക്കും. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കില്ലെങ്കിൽ ശരി രണ്ട് വാക്കുകൾ പറയും, അതായിരുന്നു. അവരുടെ കൂടെ ഒരുമിച്ചെന്ന് ഗുരുജി അവസാന ദിവസം വരെ പ്രാർത്ഥനയിലും പങ്കുകൊള്ളാറുണ്ടായിരുന്നു. അങ്ങനെ സംഘശിക്ഷാവർക്കൊക്കെ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ ശാരീരിക സ്ഥിതി വളരെ വഷളാകുകയും OTC കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം നടക്കുന്നത്. ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ സംഘത്തിൻ്റെ ഇവിടുത്തെ പരിശീലന വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രാന്ത പ്രചാരകൻ ഭാസ്കർ റാവു, ഹരിയേട്ടൻ, അവരെല്ലാവരും പാലക്കാട് കാര്യത്തിലുണ്ടായിരുന്നു. ആ സമയത്താണ് നമുക്ക് രാത്രി വിവരം കിട്ടുന്നത്. അതുകൊണ്ട് അവർ ഉടനെ തന്നെ തിരിച്ച് എറണാകുളത്ത് പോകാനുള്ള ഏർപ്പാട് ചെയ്തു. ആ സമയത്ത് ഞാൻ പാലക്കാടുണ്ട്. അപ്പം നമ്മുടെ ക്ഷേത്രീയ പ്രചാരകായിട്ടുള്ള അന്നത്തെ സൂര്യനാരായണ റാവു, അദ്ദേഹം ഒരു പരിപാടി പങ്കെടുക്കാനായിട്ട് മംഗലാപുരത്ത് പോകുന്നു. അദ്ദേഹം രാത്രി ഇവിടുന്ന് വരണം. എന്നോട് പറഞ്ഞത് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിന് അദ്ദേഹം വരുന്നുണ്ട്, പാലക്കാട് ഇറക്കണം കാര്യങ്ങൾ പറഞ്ഞിട്ട്. എന്നിട്ട് അദ്ദേഹത്തെ തിരിച്ച് ചിലപ്പോൾ അദ്ദേഹം നാഗപ്പൂരിലേക്ക് പോകാൻ തയ്യാറായിരിക്കും, അയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. അവിടെ ഞങ്ങൾ കാത്തിരുന്നു. അദ്ദേഹത്തെ നമ്മൾ ഇറക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അദ്ദേഹം ഉടനെ തന്നെ നമ്മളൊരു കാറിൽ കോയമ്പത്തൂർ അയച്ചു. അദ്ദേഹം കോയമ്പത്തൂരിൽ നിന്ന് നാഗപ്പൂരിലേക്ക് പോയി. സ്വാഭാവികമായും പൂജന ഗുരുജിയുടെ ദേഹവിയോഗം എല്ലാവരുടെ മുമ്പിലും, അദ്ദേഹം ശാരീരിക അസ്വസ്ഥയാണെങ്കിൽ ശരി, എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ പൂജന ഗുരുജി തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പായിട്ട് അടുത്ത സർസംഗകാലക്ക് ബാലാസാഹിബ്ജി ആയിരിക്കും എന്ന് പറഞ്ഞ് തൻ്റെ ഭാവി അടുത്ത പിൻഗാമിയെ നിശ്ചയിച്ചു കൊണ്ടുള്ളൊരു കത്ത്. രണ്ട്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു സ്മാരകങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കരുത്. കാരണം ഡോക്ടർജിയുടെ കീഴിലൊരു സ്മാരകം ഉണ്ട് അവിടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ പേരിൽ സ്മാരകവും ബാക്കി കാര്യങ്ങളും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത അദ്ദേഹത്തിന് എന്താ നിർദ്ദേശം നൽകുന്നത്. മൂന്നാമത്തെ കാര്യം, എല്ലാ സ്വയം സേവകരും നാട്ടുകാരായിട്ട് എല്ലാവരോടും ഞാൻ വിട വാങ്ങുകയാണ്. ഞാനൊരു പക്ഷേ എൻ്റെ സ്വഭാവം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വേദനയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകാം, അതിനെല്ലാവരും എന്നെ മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മൂന്ന് കത്ത് അദ്ദേഹം എഴുതിയിട്ട് അന്ന് നമ്മുടെ കാര്യാലയ പ്രമുഖരായിട്ടുള്ള പാണ്ഡുരൻ ക്ഷീരസാഗർ എന്നൊരു വ്യക്തി ഏൽപ്പിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പൂജനീയ ഗുരുജിയുടെ മരണം ആയ ശേഷം ആ എഴുത്ത് ബാലാസാഹിബിനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹമാണ് ഇത് വായിക്കുന്നത്. ഈ വായിക്കുന്ന സമയത്ത് ബാലാസാഹിബ് വാസിൽ പൊട്ടിക്കരയായിരുന്നു. അത് അതിനുശേഷം വേണ്ടി ഒരു വലിയ ഗംഭീരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മറ്റേ ഭൗതിക ദേഹം വെച്ചിട്ടുള്ള യാത്രയും കഴിഞ്ഞതിന് ശേഷം രേശ്യംബാഗ് സംഘസ്ഥാനിൽ പരമപൂജനീയ ഡോക്ടർ ജന സ്മാരകത്തിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹത്തിന് സ്മാരകം വേണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു അഗ്നി അദ്ദേഹത്തിന് ദീപ ജ്യോതി ജ്വലിക്കുന്ന രീതിയിലുള്ള ഒരു സ്മൃതി മണ്ഡപം അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടന്നത്. ആ സ്ഥലത്ത് തന്നെ ഒരു സ്മൃതി മണ്ഡപം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സംഘത്തിൻ്റെ ഈ പ്രവർത്തനത്തിന് യാതൊരു തരത്തിലുള്ള ഞാൻ അദ്ദേഹം മരണം മറ്റേ സംഘശിക്ഷാവർഗം ചെയ്യാം, സംഘശിക്ഷാവർഗത്തിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണം സംഭവിച്ചത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യങ്ങളും തടസ്സപ്പെടരുത് എന്നുള്ളതുകൊണ്ട് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ച് ചിത കെട്ടടങ്ങുന്നതിന് മുമ്പ് നെക്സ്റ്റ് ഡേ സംഘസ്ഥാനിൽ
നമ്മുടെ ശാരീരിക പരിപാടികളെല്ലാം സാധാരണ രീതിയിൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സംഘത്തിൻ്റെ ഒരു പരിപാടിയും ഈ കാരണം കൊണ്ട് നിന്നു പോകരുത് എന്നായിരുന്നു. അപ്പോൾ നമ്മുടെ അന്ന് പോയിട്ടുള്ള സ്വയം സെക്സ് പറഞ്ഞു, അവർ സംഘസ്ഥാനിൽ നിൽക്കുമ്പോൾ പൂജനി ഗുരുജിയുടെ ചേത്തയിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, പൂർണ്ണമായിട്ടും കെട്ടിറങ്ങിയിരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ സംഘകാര്യത്തിൽ യാതൊരു തരത്തിലും അദ്ദേഹത്തിൻ്റെ ശരീര നഷ്ടം ഒരു ചടങ്ങ് നഷ്ടപ്പെടരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയും പൂജനി ഗുരുജിക്കുണ്ടായിരുന്നു. ഭാരതം മുഴുവൻ കാര്യാലയങ്ങളിൽ പൂജനി ഗുരുജിയുടെ ഫോട്ടോ വെച്ചു, അവരും ധാരാളക്കാരും ഒന്ന് പുഷ്പാർച്ചന ചെയ്തു, ആ കാര്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ഒരു 16-ാമത്തെ ദിവസം ആണ് നാഗപ്പൂരിൽ വെച്ച് വലിയൊരു പരിപാടി വെച്ച് അതിൽ പൂജനീയ ബാലസബ്ജി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ. സംഘത്തിൻ്റെ ഒരു ഒരു രീതി അങ്ങനെയാണ്, നിലവിലുള്ള സർസംഖ്യകാരൊക്കെ തന്നെയാണ് നിശ്ചയിക്കുന്നത് വെച്ചാൽ അദ്ദേഹം തനിച്ച് തീരുമാനം എടുക്കുന്നതല്ല, അദ്ദേഹം ബാക്കി മറ്റുള്ള പ്രവർത്തകരോടൊക്കെ പ്രമുഖ പ്രവർത്തകരൊക്കെ മുതിർന്ന കാര്യകർത്താക്കൾ ചർച്ച ചെയ്തിട്ടാണ് ഈ തീരുമാനം എടുക്കുക. സർസംഘയാലാണ് അടുത്ത ആളെ നിശ്ചയിക്കുന്നുണ്ടെങ്കിലും അത് സ്വാഭാവികമായും മുതിർന്ന സ്വയം സേവകരൊക്കെ ചർച്ച ചെയ്തിട്ടാണ്. പരമപൂജ്യനെ ഡോക്ടർജിയുടെയും അങ്ങനെ തന്നെയായിരുന്നു. 1939 ഒരു ബൈഠക് നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന രൂപീകരിക്കൽ സംഘത്തിൻ്റെ ആ ഒരു അതേപോലെ വളർച്ചയെന്ന് സംഘത്തിൻ്റെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ചതാണ്. നമ്മുടെ സംഘത്തിൻ്റെ ആജ്ഞകളൊക്കെ പലപ്പോഴും ഇംഗ്ലീഷിലൊക്കെ ആയിരുന്നു, അത് മുഴുവൻ സംസ്കൃത ആജ്ഞകളാക്കി ഇതെല്ലാം ആ ബില്ല് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്രാർത്ഥനയൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് പൂജനീയ ഗുരുജി അപ്പ ജി ജോഷി അങ്ങനെ ചില പ്രമുഖരായിട്ടുള്ള ബാലസാഹേബ് അവർക്കുണ്ട്. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ വാക്കിനെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ചർച്ചയും ചിലപ്പോൾ വാദപ്രതിവാദങ്ങൾ കാര്യം നടക്കും. അപ്പാജി ജോഷിയും പൂജനീയ ഗുരുജിയായിട്ട് ഒരു വാക്കിനെ സംബന്ധിച്ച് ഇതാണ് അതിൻ്റെ അർത്ഥം വരേണ്ടത് എന്നൊക്കെ പറഞ്ഞു ചർച്ച നടന്നു. പൂജനീയ ഗുരുജിയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, അപ്പാജി ജോഷി അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു. പൂജനീയ ഡോക്ടർ ജയത്തിൻ്റെ ഒരു തീരുമാനം എടുത്തു, ശരി നമുക്കിത് ഇങ്ങനെ ആക്കാം എന്ന് പറഞ്ഞാൽ അടുത്ത വിഷയത്തിലേക്ക് പോയി. ആ വിഷയത്തിലേക്ക് പോയ ഉടനെ തന്നെ ഗുരുജിയുടെ സ്വഭാവം അനുസരിച്ച് പിന്നെ അതിലേക്കായി ശ്രദ്ധ. പക്ഷേ താൻ പറഞ്ഞ അഭിപ്രായത്തെ എതിർത്ത് അപ്പാജി ജോഷി ഇടയ്ക്കിടയ്ക്ക് ആ ഒരു അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ഭാവം പ്രകടമായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് അപ്പാജി ജോഷിയായിട്ട് അപ്പാജി ജോഷി പൂജനീയ ഡോക്ടറുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ്, സഹപ്രവർത്തനായിട്ട് വളർന്ന ആളാണ്, കോൺഗ്രസ്സിലും. അപ്പോൾ അപ്പാജി ജോഷി പറഞ്ഞു, ആ മാധവറാവ് എന്നുള്ള ചെറുപ്പക്കാരനെ കുറിച്ച് എന്താ അഭിപ്രായം? അപ്പോൾ അപ്പാജി പറഞ്ഞു, വളരെ വളരെ മനസംയമനമുള്ള ആളാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ സർസംഗയാക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് അപ്പാജിയോട് ചോദിക്കുന്നു. വളരെ ഉചിതമായിട്ടുള്ള പേരാണ് എന്ന് അപ്പാജി പറയുന്നുണ്ട്. അതിനുശേഷം ആ നിലയ്ക്കാണ് ഡോക്ടർജി ഗുരുജിയുടെ പേര് അടുത്ത ആദ്യം സുഖമില്ലാതെ കിടക്കുന്ന സമയത്താണ് ഗുരുജിയോട് തന്നെ പറഞ്ഞത്, ഈ സംഘത്തിൻ്റെ ഭാരം അങ്ങ് തന്നെ ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അപ്പാജി ജോഷിയോട് പിന്നീട് പലരും ചോദിച്ചു, അങ്ങായിരുന്നല്ലോ ഡോക്ടർ ജോഷിയുടെ റൈറ്റ് ഹാൻഡ് മാൻ, ഇപ്പോൾ ഈ ഒരു പുതിയൊരാൾ ആണല്ലോ അദ്ദേഹത്തെ സത്സംഗയാലൊക്കെ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അപ്പാജി ജോഷി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ വലത് കൈയായിരുന്നു, പക്ഷേ ഗുരുജി അദ്ദേഹത്തിൻ്റെ ഹൃദയമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ ഈ കൺസൾട്ടേഷനും മുതിർന്ന ആൾക്കാരുടെ ചർച്ചയൊക്കെ ആ കാലം മുതൽ നടക്കാറുണ്ട്. അതുകൊണ്ട് ബാലാസാഹബ്ജി ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞ ശേഷം അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പരമപൂജ്യനെ ഡോക്ടർജി സംഘസ്ഥാപകനാണ്. രണ്ട്, ഗുരുജിയെ പോലുള്ളൊരു വ്യക്തി അദ്ദേഹമാണ് ഈ സംഘത്തിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള അടിത്തറ വ്യാപകമാക്കിയതും ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിലുള്ള സംഘസിദ്ധാന്തത്തെ വ്യാഖ്യാനിച്ചൊക്കെ അദ്ദേഹമാണ്. അതുകൊണ്ട് ഇനി മുതൽ സംഘത്തിൻ്റെ ഫംഗ്ഷനിൽ പൂജനീയ ഗുരുജിയുടെയും ഡോക്ടർജിയുടെയും ഫോട്ടോ അല്ലാതെ വേറെ ഒരു ഫോട്ടോ ഒരു സർസംഗാലിൻ്റെയും ഫോട്ടോ വയ്ക്കരുത് എന്ന് അദ്ദേഹം ബാലാസാഹബ്ജി എന്ന് പറയുന്നു. ഇനി ഇത് രണ്ടുമാണ്, ഇത് നമ്മുടെ സംഘത്തെ സംബന്ധിച്ചാലും സംഘത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് പ്രതീകങ്ങളാണത്. ഇനിയുള്ള സർസംഗാലയം മുഴുവൻ ഓരോ സർസംഗാലിൻ്റെയും ഫോട്ടോ ഒരു ഫംഗ്ഷന് വയ്ക്കുക എന്നുള്ള കാര്യങ്ങൾ പാടില്ല എന്ന് വളരെ വ്യക്തമാക്കി. സംഘത്തിൻ്റെ ഫംഗ്ഷനിൽ ഇപ്പം ഡോക്ടർ ഫോട്ടോ മാത്രമേ ഉള്ളൂ, വേറെ ആരുടെ ഒരു ചിത്രം വെക്കാറില്ല. ഇതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഇപ്പോൾ പറയുന്ന നല്ലതാണ്, പരമപൂജനീയ ഡോക്ടർജിയുടെ ഒരു സ്മൃതി മണ്ഡപം ഡോക്ടർജിയുടെ ശേഷം ഉണ്ടാക്കി. അതെ, ഈ ഒരു ജ്യോതി പൂജനീയ ഗുരുജിയുടെ കാര്യങ്ങൾ ശേഷം ഉണ്ടായി. ഇവർ രണ്ടുപേരുടെയും ശരീരം സംസ്കരിച്ച രേശ്യം പകലാണ്. അതെ, ആദ്യം സംഘശാഖ തുടങ്ങിയ സംഘസ്ഥാനത്തെ അടുത്ത് തന്നെ. അതെ, ആ സംഘസ്ഥാനത്ത് തന്നെ, തുടങ്ങിയ സ്ഥലത്തല്ല,
നമ്മൾ പിന്നീട് സംഘത്തിന് വേണ്ടി കുറച്ച് സ്ഥലം വാങ്ങിച്ചിരുന്നു. ആ സ്ഥലത്താണ് സംഘം തുടങ്ങിയത്, മോഹിതേവാടയിലാണ്. ഇതൊക്കെ സംഭവിച്ചത് രേശ്യംബാഗിലാണ്. സംഘത്തിൻ്റെ സംഘശിക്ഷാവർക്ക് നാഗ്പൂരിൽ നിന്ന് ഭാരതത്തിൻ്റെ പല ഭാഗങ്ങൾക്ക് വരുമ്പോൾ ട്രെയിനിങ്ങൊക്കെ നടക്കുന്നത് രേശ്യംബാഗിലാണ്. അപ്പോൾ ആ രേശ്യംബാഗിൽ രണ്ടുപേരോട് സംസ്കരിച്ച ശേഷം പൂജനീയ ബാലാസാഹിബ് പറഞ്ഞു, ഇനി എൻ്റെ മരണശേഷം എൻ്റെ ഈ ശരീരം രേശ്യംബാഗിൽ സംസ്കരിക്കും, പൊതു ശ്മശാനത്തിൽ സംസ്കരിക്കണം. ഇങ്ങനെ ആ ഇത് മുഴുവൻ സർസംഗലന്മാരുടെ ഒരു സ്മാരകവും ഇതുമായി മാറരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തൻ്റെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും എൻ്റെ ശവം അവിടെയല്ല സംസ്കരിക്കേണ്ടത്, പൊതു ശ്മശാനമാണ്. ഈ തരത്തിൽ രണ്ട് സർസംഗാലന്മാരെ അപേക്ഷിച്ച് സംഘത്തിൻ്റെ ആ ഒരു ദിശ കറക്റ്റ് ആ സമയത്ത് പൂജന ബാലാസാഹിബിയാണ് ഇത്തരത്തിലെ ചില സിസ്റ്റങ്ങൾ കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് ഇതുണ്ടായിരുന്നു. ഞാൻ 87-88 മാതൃഭൂമിയിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കൊച്ചി വെച്ച് ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചിരുന്നു, ഈ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവരെക്കുറിച്ച് എന്താണ്. അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞു, ഹിന്ദു എന്നുള്ള നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ പേരുമാണ്, വിശ്വാസവും മതവും അല്ല. 33 കോടി ദൈവങ്ങളുള്ളപ്പോൾ ഒരു ക്രിസ്തുവിനെയും ഒരു മുഹമ്മദിനെ ഉൾക്കൊള്ളാൻ നമുക്കെന്താ പ്രയാസം എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു. അത് പിന്നീട് ദേശീയ പ്രശ്നോത്തരിയിലൊക്കെ അത് ഉൾപ്പെടുത്തിയിരുന്നു. അത് ആ കാഴ്ചപ്പാടാണ് സുപ്രീം കോടതി പോലും അടുത്തിടയ്ക്ക് പറയുന്നത് അംഗീകരിച്ചത്. അപ്പൊ അങ്ങനെ ഒരു വളരെ വ്യക്തമായ ദിശാബോധം ഗുരുജിക്ക് ശേഷം ബാലാസാഹിബ്ജി കൊണ്ടുവന്നു. ബാലാസാഹിബ്ജി തന്നെ കുറിച്ച് പറയുന്നത്, നമ്മുടെ സംഘത്തിൻ്റെ സ്ഥാപകൻ ഡോക്ടർജിയാണ്. അതിൻ്റെ ദാർശനികമായുള്ള കാര്യങ്ങൾ വളരെ വ്യാഖ്യാനിച്ച് സാധാരണ ജനങ്ങൾക്ക് എത്തിച്ചത് ഗുരുജിയാണ്. ആ രണ്ടുപേരെക്കുറിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ വളരെ വളരെ പിന്നിലാണ്. അതുകൊണ്ട് പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹമൊക്കെ ഫസ്റ്റ് ക്ലാസ് റാങ്ക് വാങ്ങിച്ചിട്ടുണ്ട്, ഞാനും ഫസ്റ്റ് ക്ലാസ്സായിട്ട് പാസ്സായിരുന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ അവർ ആ ആൾക്കാർ ഗുരുജിയെ പോലുള്ള ആൾക്കാർ ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ച് അതിൽ കൂടി അവർ മുന്നോട്ട് വന്നില്ല ആൾക്കാരാണ്. ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി ഈ ഗൈഡ് നോക്കി പഠിച്ചിട്ട് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച ആളാണ്. അതുകൊണ്ട് ഞാൻ ഈ സംഘടനയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പക്ഷേ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് എൻ്റെ സംഘത്തിനോട് പരിചയം, പിന്നെ ഞാൻ പല കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ആളാണ്. ഐ എം എ മാനേജർ. ആ നിലയ്ക്ക് ഈ സംഘത്തിൻ്റെ കാര്യം ചെയ്യാനായിട്ട് എന്നെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ രണ്ട് വ്യക്തിത്വങ്ങളെ നോക്കുന്ന സമയത്ത് ആ രീതിയിലല്ല എൻ്റെ നിലപാട്. വിനയാന്യതമായ നിലപാടായിരുന്നു. അടിയന്തരാവസ്ഥ വരുമ്പോൾ സേതുവേട്ടൻ എവിടെ? 73 മുതൽ ആലുവ പ്രചാരകൻ അല്ല, ഞാൻ 71 മുതൽ 1965 മുതൽ 70 വരെ ഞാൻ ആലുവ മറ്റേ ആലപ്പുഴ ജില്ലാ പ്രചാരകനായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ആലുവ എറണാകുളം കൊച്ചി ഒഴിവ് മഹാനഗരം ഒഴിവാക്കിയിട്ടുള്ള മൂവാറ്റുപുഴ അടക്കമുള്ള ഒരു എറണാകുളം ജില്ലയുടെ പ്രചാരകനാണ് 71-ൽ അവിടെ വന്നത്. 71-ൽ രണ്ട് വർഷം കഴിഞ്ഞ ശേഷമാണ് പൂജന ഗുരുജിയുടെ നിര്യാണമൊക്കെ ഉണ്ടായിരുന്നത്. ബാലാസാഹിബ്ജിയുടെ വരുന്ന സമയത്ത് ബാലാസാഹിബ്ജിയുടെ ആദ്യത്തെ യാത്ര ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് വെച്ച് വളരെ പ്രമുഖന്മാരുടേതായിട്ടുള്ളൊരു ബൈഠക്കായിരുന്നു. അത് കഴിഞ്ഞ് 75 നമ്മുടെ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അനവധി കാര്യങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വർഷമാണ്. അതിലൊന്ന് 75 ഫെബ്രുവരി മാസമാണ് പരമപൂജനീയ ഗുരു നമ്മുടെ ബാലാസാഹിബ്ജി തൃശ്ശൂർ വന്നിട്ട് വലിയൊരു ക്യാമ്പ് നടന്നത്. ആ ക്യാമ്പ് കേരളത്തിൽ നമുക്ക് ശരിക്കും അന്ന് 1966 കോഴിക്കോട് നടന്ന ക്യാമ്പിൽ ജനറൽ സ്വയം സേവക്സിൻ്റെ സംഖ്യ 2000 ആയിരുന്നെങ്കിൽ ഇവിടെ മുഖ്യ ശിക്ഷകന്മാരുടെ സംഖ്യ 2000-ൽ കൂടുതലായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് സംഘത്തിൻ്റെ വളർച്ച ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം തേക്കിൻകാട് മൈതാനത്ത് വെച്ചുള്ള ഒരു വലിയൊരു ഫംഗ്ഷനും നമ്മുടെ റൂട്ട് മാച്ചൊക്കെ നടന്നുകൊണ്ട് ആ പരിപാടി കേരളത്തിലെ മിക്കവാറും എല്ലാ ഗ്രാമങ്ങളിൽ നിന്ന് ധാരാളം ആൾക്കാരുണ്ട്. 35,000-40,000 ആൾക്കാർ വന്നുള്ള ഫംഗ്ഷനായിരുന്നു. ഇതിനെക്കുറിച്ചാണ് അന്നത്തെ പത്രങ്ങളൊക്കെ എഴുതി, കേരളത്തിലെ ഒരു നുള്ളിക്കളയാൻ പറ്റാത്ത ശക്തിയാണ് RSS എന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു കാര്യം 75 നടന്നു. 75 ഏപ്രിൽ മാസത്തിൽ നമ്മുടെ സംഘത്തിൻ്റെ പരിശീലന വർഗ് OTC അത് കോഴിക്കോട് സാമൂതിരി സ്കൂളിലായിരുന്നു. ആ വർഷം നടക്കുന്ന സമയത്താണ് ആ പരിപാടിക്കിടയിൽ ജയപ്രകാശ് നാരായൺ
ആ സമയത്ത് അഖില ഭാരതീയ അടിസ്ഥാനത്തിലൊരു സമഗ്ര ക്രാന്തി എന്നൊക്കെ പറഞ്ഞ് ഭാരതം മുഴുവൻ സഞ്ചരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ആ സമയത്ത് നമ്മുടെ പരിപാടിയിൽ അവിടെ ആ പ്രോഗ്രാമിൽ അദ്ദേഹം ജയപ്രകാശ് വന്നിരുന്നു. എന്നിട്ട് അവിടെ വച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആർ എസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ധാരാളം ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്താറുണ്ട്. ആർ എസ് എസ് ഒരു വർഗീയ സംഘടനയാണ്, ആർ എസ് എസ് ഒരു ഫാസിസ്റ്റ് ഓർഗനൈസേഷനാണ് എന്ന് ആൾക്കാർ പറയുന്നു. ശരിക്കും ആർ എസ് എസ് ഫാസിസ്റ്റ് ആണെങ്കിൽ ഞാനാണ് ആദ്യത്തെ ഫാസിസ്റ്റ്, ആർ എസ് എസ് കമ്മ്യൂണിസ്റ്റ് ഓർഗനൈസേഷനെങ്കിൽ ഞാനാണ് ആദ്യത്തെ കമ്മ്യൂണലിസ്റ്റ്. ഈ നാടിൻ്റെ ഭാവിക്കായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു പ്രശക്തി, ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ശക്തി ആർ എസ് എസ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ സംസാരിച്ചു. അതൊരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് അത് വളരെ വിജയകരമായിട്ട് നടന്നു സാമൂതിരി സ്കൂളിൽ. ഈ ഏപ്രിൽ കഴിഞ്ഞ് മെയ് ജൂൺ 25-23 മുതലുള്ള തീയതികളിൽ നമ്മുടെ കേരളത്തിലെ മുഴുവൻ പ്രചാരകന്മാരുടെ ബൈഠക്ക്, അതേപോലെ തന്നെ കേരളത്തിലെ കാര്യകർത്താക്കന്മാരുടെ ബൈഠക്ക് 23, 24, 25, 26 തീയതികളിൽ നടക്കുകയായിരുന്നു. രണ്ട് ദിവസം പ്രചാരകന്മാരുടെ ബൈഠക്ക്, രണ്ട് വർഷം ഇത്. ഈ സമയത്ത് കേരളത്തിലെ സ്വയം സേവ ആദ്യമായി നമുക്ക് സ്വന്തമായിട്ട് കാര്യാലയം വേണം എന്ന് പറഞ്ഞ് വ്യാപകമായി നമ്മുടെ സ്വയം സേവന പണപ്പിരിവൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വളമക്കരയിൽ ഒരു 5-6 ഏക്കർ സ്ഥലം നമ്മുടെ സംഘത്തിൻ്റെ സ്വയം സേവകൻ തന്നെ സംഘത്തിനെ കുറച്ച് കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തു, ജ്ഞാനേശ്വരനുള്ളത്. അതുകൊണ്ട് ആ സ്ഥലത്ത് ഗുരുജിയുടെ ലാസ്റ്റ് യാത്രാ സമയത്ത് ഗുരുജി അവിടെ വന്നിരുന്നു. അവിടെ വന്നിട്ട് ആ ഗ്രൗണ്ടിലാണ് അന്ന് ഗുരുജിയുടെ പരിപാടി നടന്നത്. അപ്പോൾ നമ്മൾ കെട്ടിടം പണിയാൻ പോകുന്ന ഒരു കെട്ടിടത്തിൻ്റെ പ്ലാനും കാര്യങ്ങളും ഗുരുജിയുടെ മുമ്പിൽ കൊടുത്തപ്പോൾ അവിടെ ധാരാളം തെങ്ങുണ്ടായിരുന്നു. അപ്പോൾ ഗുരുജി ഈ തെങ്ങുകളിൽ നിന്ന് എന്ത് ചെയ്യാൻ പോകുന്നു? അപ്പോൾ നമ്മുടെ ആൾക്കാരെയല്ല, നമ്മളത് മുറിച്ച് കളയേണ്ടി വരും. അതിന് പറഞ്ഞു മുറിച്ച് കളയരുത്, അതിൻ്റെ ആയുസ് കൂടുതൽ ഉണ്ടാകും. ഇത് കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള മണ്ണല്ല, അത് നിങ്ങൾ ഒരു ചാലു വെട്ടിയിട്ട് ഇതിനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ റീപ്ലാന്റ് ചെയ്യാൻ പല സ്ഥലത്ത് ചുറ്റുഭാഗത്തായിട്ട്, ഒരു കാരണവശാലും മുറിച്ച് കളയരുത് എന്ന് പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ മാച്ച് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പോയി ആ തെങ്ങ് കാണുന്ന സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് വരെ വന്നിട്ട് പിന്നെ അത് നേരമായി, പിന്നെ മുകളിൽ വിടുന്നു. ആ പറിച്ച് നടന്ന കാലഘട്ടത്തിൽ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉണ്ടല്ലോ ആ ഭാഗം മാത്രം സൂക്ഷിച്ച് ഇന്നും നമുക്ക് തെങ്ങുകൾ കാണാൻ സാധിക്കും. അതെല്ലാം നിന്നു. അതെ, അതുകൊണ്ട് പൂജനീയ ഗുരുജിയുടെ മാർഗദർശനത്തിലുണ്ട് ഈ കെട്ടിടം പൂർത്തിയാക്കി 75-ാകുമ്പോഴേക്കും. അപ്പോൾ അതിൻ്റെ പാലുകാച്ചൽ കർമ്മം നടത്താനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ പ്രചാരകന്മാരൊക്കെ ഒരുമിച്ച് കൂട്ടി പ്രചാരകന്മാരുടെ യാത്രയും കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ കാര്യകർത്താക്കന്മാരെല്ലാവരും ഒന്ന് 25th morning 26-ാം തീയതി രാവിലെ പാലുകാച്ചലാണ്. ആ പാലുകാച്ചൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പത്രങ്ങളിൽ കൂടിയിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, അദ്വാനിജിയെ അതേപോലെ തന്നെ അടൽജിയൊക്കെ അറസ്റ്റ് ചെയ്തു ബാംഗ്ലൂർ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത വരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ റേഡിയോ ഒന്നും കേൾക്കാനുള്ള ഇതില്ല. രാത്രി അർദ്ധരാത്രിയാണല്ലോ പ്രഖ്യാപിച്ചത്. ഈ പത്രത്തിൽ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ അപ്പോൾ യാദവറാവ് ജോഷിജി അവിടെ ഉപസ്ഥിതനാണ്. അത് ഉടനെ തന്നെ എല്ലാ ടിഫിൻ കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് വിളിച്ചു കൂട്ടി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അടിയന്തരാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നൊക്കെയാണ്. ഇപ്പോൾ ചില ആൾക്കാർ ശക്തമായിട്ട് എതിർക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിരുന്നു. യാദവറാവ് ജോഷിജിയുടെ മാർഗദർശനം വന്നു, ഇതിവിടെ നിൽക്കില്ല, ഈ നാട്ടിൽ ഇതുപോലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ആർ എസ് എസിനെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ വിട്ടാൽ അവരുടെ ഉദ്ദേശം നടക്കില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് ഉടനെ തന്നെ ആർ എസ് എസിനെതിരായിട്ടുള്ള നിരോധനം വരും, അദ്ദേഹത്തിൻ്റെ പ്രയോജനമാണ്. അതുകൊണ്ട് ഈ ബൈഠക്ക് ഇവിടെ നിർത്തുന്നു. ചിലപ്പോൾ അറസ്റ്റുകൾ ഉണ്ടാക്കാം. സംഘത്തിൻ്റെ സംഘചാലകന്മാർ കാര്യവാഹന്മാർ അവർ ഗൃഹസ്ഥന്മാരാണ്, ജോലിയാണ്, അവർക്ക് വീട്ടിൽ നിന്ന് ഒളിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അറസ്റ്റ് നടന്നാൽ അറസ്റ്റിന് വിധേയമാക്കുക, സാധിച്ചാൽ ഹേബിയസ് കോർപ്പസുമാക്കി നമുക്ക് നോക്കാം. പക്ഷേ ഉള്ള പ്രചാരകന്മാരെല്ലാവരും ഒരു ദീർഘമായ സമരത്തിന് തയ്യാറാകണം, ഒളിവിൽ പോകണം, കാര്യാലയങ്ങൾ ഉപേക്ഷിക്കണം, ഏതെങ്കിലും സ്വയംസേവൻ്റെ വീട്ടിൽ താമസമാക്കണം, ഒരു കാരണവശാലും ലോഡ്ജോ ഹോസ്റ്റലോ ഈ കാര്യങ്ങളും ഉപയോഗിക്കരുത് എന്നുള്ള നിലയ്ക്ക് വ്യക്തമായിട്ടുള്ള നിർദ്ദേശത്തോടെ ബാക്കി ഫർദർ നിർദ്ദേശങ്ങൾക്കും നമുക്ക് പിന്നീട് കിട്ടും. ഇമ്മീഡിയറ്റ് കാര്യാലയങ്ങൾ പൂട്ടുക, നിങ്ങൾ ഏതെങ്കിലും വീട്ടിലേക്ക് താമസം മാറ്റുക, നമ്മൾ ദീർഘമായിട്ടുള്ള ഒരു ഒളിപ്രയുദ്ധത്തിന് തയ്യാറാകണം എന്നായിരുന്നു നിർദ്ദേശം. ഇത് ശരിക്കും 26-ാം തീയതി കഴിഞ്ഞ് നമുക്ക് 3-4 ദിവസത്തെ സമയം കിട്ടി. ഈ ഒരു ജൂൺ മാസം അവസാനം, ജൂലൈ മാസം 4-ാം തീയതിയാണ് സർക്കാർ സംഘത്തെ നിരോധിക്കുന്നത്.
അപ്പോൾ ഈ നാലാം തീയതി ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഫുൾ തയ്യാറെടുപ്പ് നടന്നു എന്നർത്ഥം. ആ രീതിയിൽ നമ്മുടെ അടിയന്തരാവസ്ഥയ്ക്കുള്ള പ്രഖ്യാപനം, അപ്പോൾ സംഘത്തിൻ്റെ സംഘസിച്ചവർക്ക് അതേപോലെ തന്നെ കാര്യാലയ ഈ കാര്യത്തോടൊപ്പം തന്നെ ഒത്തിരി സന്തോഷത്തിൻ്റെ ഇടയിലാണ് ഈ കാര്യം നടക്കുന്നത്. ഇത് കഴിഞ്ഞ ശേഷം പിന്നെ അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനവും ആ തരത്തിലുള്ള കാര്യങ്ങൾ, അതൊരു ദീർഘകഥയാണ്. ഞാനതിലേക്ക് ചുരുക്കി അതിൻ്റെ മുഴുവൻ അതൊരു പ്രത്യേക തന്നെ പറയേണ്ട സംഗതികളാണ്. അതുകൊണ്ട് വിശദമായിട്ടുള്ള അടിയന്തരാവസ്ഥയിലെ പ്രവർത്തനം, ആ അടിയന്തരാവസ്ഥ അതിൻ്റെ പ്രവർത്തനമൊക്കെ. പക്ഷെ അതിൻ്റെ പ്രാഥമികമായ നമ്മുടെ തയ്യാറെടുപ്പ് എത്ര ഉണ്ടായിരുന്നു അത് ഞാൻ പറയാം. അതിൽ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പിന്നെ അതൊരു എപ്പിസോഡ് വേറെ തന്നെ വേണ്ടതാണ്. അതിലൊന്ന്, ഈ മുഴുവൻ ഭാരതത്തിൽ അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാൽ തന്നെ അഖില ഭാരതീയ യാദ്രാജ്യയെ പോലുള്ള ആൾക്കാർ, മറ്റേ അധികാരികളല്ലോ, അവരോരോ ഓരോരോ സ്ഥലത്തായിരുന്നു ഓട്ടിസി നടക്കുന്ന സമയം. രജു ബയ്യ അദ്ദേഹം അന്ന് കൽക്കത്തയിലായിരുന്നു, പ്രൊഫസർ രാജേന്ദ്ര സിംഗ്, പ്രൊഫസർ രാജേന്ദ്ര സിംഗ് ജി, അദ്ദേഹം അന്ന് ആ ഭാഗത്തിൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് ഉടനെ തന്നെ ആസാമിൽ, ബംഗാളിൽ നിന്ന് ആസാമിൽ പോയി ആസാമിലെ ഓട്ടിസി പിരിച്ചുവിട്ടു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം നാഗ്പൂരിൽ വരും. ഇതുപോലെ ബാലാസാഹിബ്ജിയുടെ അനിയൻ ഭാവറാവ് ദേവർജി, അദ്ദേഹം ഉത്തർപ്രദേശിലായിരുന്നു, ഇവരെല്ലാവരും നാഗ്പൂരിൽ തിരിച്ചെത്തി ഒരു സ്ഥലത്ത് രഹസ്യമായിട്ട് ഈ ഒരുമിച്ച് കൂടി. അപ്പോൾ സംഘം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ അവർ ചിന്തിച്ചു, ഒന്ന്, സംഘത്തിൻ്റെ ദൈനംദിന പ്രവർത്തനം അത് തടസ്സപ്പെടരുത്, പക്ഷേ സംഘത്തിൻ്റെ അന്നത്തെ നിയമത്തിന് വിധേയമായിട്ടായിരിക്കണം പോകേണ്ടത്. അതുകൊണ്ട് രജു മറ്റേ സർസംഘാലയനെ അറസ്റ്റ് ചെയ്തെങ്കിലും മാധവറാവ് മുളയിൽ സർക്കാർ ആയിരുന്നു, അദ്ദേഹം പറഞ്ഞു ഈ തരത്തിൽ സംഘത്തെ നിരോധിച്ച കാരണം സംഘം പിരിച്ചുവിട്ടിരിക്കുന്നു, പിരിച്ചുവിട്ടായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ പിന്നെ RSS-കാരനാണെന്ന് പറഞ്ഞ ആൾക്കാർക്ക് പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ നോക്കിയില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ സംഘടന എടുത്ത സംഗതി, സംഘത്തിൻ്റെ ഒരുമിച്ച് കൂടുക എന്നുള്ളൊരു കാര്യം അതിപ്രധാനമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൂടാതെ നിവൃത്തിയില്ല. പക്ഷെ 1948 നിരോധനവും ഈ നിരോധനവും തമ്മിൽ വ്യത്യാസമുണ്ട്. 1948 RSS-നെ നിരോധിച്ചെങ്കിലും RSS-കാർക്കെതിരായിട്ട് നടപടിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സ്വയംസേവർക്ക് ഒരുമിച്ച് കൂടാം, ശാഖ നടത്തണ, പ്രാർത്ഥന, കളിയും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ ഈ പരിതസ്ഥിതിയിൽ RSS-കാരനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതെന്ന് കണ്ടാൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാം, അന്നത്തെ നിയമം അതാണല്ലോ. അതുകൊണ്ട് സംഘത്തിൻ്റെ ശാഖ നടത്തണ്ട, സ്വയം സേവകർ മുഴുവൻ ആൾക്കാരും ഒരുമിച്ച് കൂടരുത്. ഒരു 5-8 പേര് ചെറിയ ചെറിയ ടീമായിട്ട്, അതിന് യൂണിറ്റ് എന്നാണ് പറഞ്ഞത്, അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ കൂടാം, വീടുകളിൽ കൂടാം, ഗ്രൗണ്ടിൽ നെറ്റ് വോളിബോളോ കാര്യങ്ങളൊക്കെ കളിക്കുന്നതാകാം, അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് ചെയ്യാം, പാർക്കിൽ പോകാം. പക്ഷേ ദിവസേന ഒരു പർട്ടിക്കുലർ സമയത്ത് ഈ ഗ്രൂപ്പ് അതാ സ്ഥലത്ത് കൂടണം. നമ്മുടെ സംഘത്തെക്കുറിച്ച് ലാസ്റ്റ് സമയത്ത് സംഘത്തിൻ്റെ പ്രാർത്ഥന നിങ്ങൾ എങ്ങനെയെങ്കിലും ഇരുന്നോ രഹസ്യമായിട്ട് ചൊല്ലിയാൽ മതി. ഈ തരത്തിലുള്ള സംഗതി. രണ്ട്, ഇത് നമ്മുടെ എല്ലാ സ്ഥലത്തും അറിയണ്ടേ, കേരളവും കേന്ദ്രമായിട്ടുള്ള ബന്ധം വേണം, ഓരോ സംസ്ഥാനവും കേരളമൊക്കെയായിട്ട് ബന്ധം വേണം എന്നുള്ളതുകൊണ്ട് ആ ബന്ധത്തിന് വേണ്ടി എന്താണ് പദ്ധതി എന്നുള്ള എനിക്ക് ചിന്തിച്ചു. അതുകൊണ്ട് ഓരോ സ്ഥലത്തും ആരെങ്കിലും വന്നാൽ കോണ്ടാക്ട് ചെയ്യാനുള്ള സ്ഥലം, ആ കോണ്ടാക്ട് ചെയ്ത സമയത്ത് സംഘത്തിൻ്റെ ആളാണെന്ന് അവർക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു കോഡ് വാക്ക് അത് പറഞ്ഞാൽ സംഘത്തിൻ്റെ ആളെന്നറിയും, പിന്നെ അവർ കാര്യം ചെയ്യും. രണ്ട്, കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് അയക്കാനുള്ള ലെറ്റർ, അയക്കാനുള്ള സ്ഥലം, ഇവിടുന്ന് അങ്ങോട്ട് അയക്കാനുള്ള അഡ്രസ്സ്. ഈ അഡ്രസ്സ് കാര്യാലയങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ചില ബിസിനസ് ആൾക്കാരുണ്ടാവും, അവരുടെ പേര് അയക്കാം. കടകൾ, ആ ആ കടകളിൽ ഈ ഇങ്ങനെയാണെന്ന് വരാൻ ആ കവർ എന്തെങ്കിലും ഒരു അടയാളം വേണം. അപ്പോൾ സംഘത്തിൻ്റെ നിന്ന് അവർക്ക് മനസ്സിലാവും, സംഘത്തിൻ്റെ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കും. പിന്നെ ഇവർ താമസിക്കുന്ന സ്ഥലം, ഇവർ പേര് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, ഈ തരത്തിലുള്ള ഒളിപ്രവർത്തനത്തിലുള്ള നിർദ്ദേശങ്ങളുമായിട്ട് കേന്ദ്രത്തിന് ഓരോ സംസ്ഥാനത്തിലും ഈ നിർദ്ദേശങ്ങൾ തന്നെ എത്തുക. അപ്പോൾ നമ്മുടെ ആദ്യകാലത്ത് പോയ പ്രചാരകന്മാരുണ്ട്, അവർക്ക് ആ സംസ്ഥാനത്തിലെ പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഭാരതത്തിൻ്റെ എല്ലാ സ്ഥലത്തേക്കും നാഗ്പൂർ നിന്ന് പോയിട്ടുള്ള പ്രചാരകന്മാരുണ്ടല്ലോ. അപ്പോൾ തേങ്ങടി കേരളത്തിൽ ഈ 7 July അദ്ദേഹം കേരളത്തിലെത്തി. ആരും അറിയാതെ കോഴിക്കോട് വന്ന് അദ്ദേഹം ആ ചാലപ്പുറം മറ്റേ മാങ്കാവ് ഭാഗത്ത് അദ്ദേഹം താമസിച്ചിരുന്ന ഒരു രാമേന്ദ്രൻ എന്നൊരാളുടെ വീടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. വീട്ടിലെത്തി പിന്നെ നമ്മൾ രഹസ്യമായിട്ട് പറഞ്ഞിട്ട് ഹരിയേട്ടൻ എവിടെയാണ് താമസിക്കുന്നത് അന്വേഷിച്ച് നമ്മുടെ ചില സ്വയംസേവകരെ അദ്ദേഹം കണ്ടെത്താൻ ഏർപ്പാട് ചെയ്ത് ഈ ഇൻഫർമേഷൻ മുഴുവൻ ഒളിപ്രവർത്തനത്തിൽ നമ്മുടെ സംഘടന എന്തായിരിക്കണം എന്നുള്ള ഇൻഫർമേഷൻ കൊടുത്തു.
ഇതുപോലെ ഭാരതം മുഴുവൻ നടന്നു. ഇത് കഴിഞ്ഞ ശേഷം കേരളത്തിലെ നമ്മളൊരു അഞ്ചെട്ട് പ്രവർത്തകരുണ്ടായിരുന്നു. മാന്യ ഭാസ്കർ റാവു, ഹരിയേട്ടൻ, മാധവ്ജി, ഭാസ്കർജി, അതേപോലെ തന്നെ ഞാൻ ഇതിലുണ്ടായിരുന്നു. ഇങ്ങനൊരു 9 പേര് നമ്മളൊരുമിച്ച് ഗുരുവായൂരിൽ രഹസ്യമായിട്ട് നമ്മുടെ ഒരു സ്വയംസേൻ്റെ വീട്ടിൽ കൂടി. അവിടെ വെച്ചിട്ട് ടാങ്കിഡ്ജി കൊണ്ടുവന്ന നിർദ്ദേശം മുഴുവൻ എല്ലാവർക്കും കിട്ടി. ഈ രീതിയിൽ നമ്മുടെ ഹോൾ മൂവ്മെൻറ്റ് ഒരു കാരണവശാലും നമ്മുടെ മീറ്റിങ്ങോ കാര്യങ്ങളോ ഒരു ലോഡ്ജിലോ ബാക്കി കാര്യങ്ങൾ നടത്തരുത്, വീടുകളിൽ തന്നെ നടക്കണം. അതിന് രഹസ്യമായിട്ടുള്ള എന്താണോ പഥ്യം പാലിക്കേണ്ടത്, എല്ലാവരും കൂട്ടമായിട്ട് വരിക, വാഹനങ്ങളിൽ വരിക, വാഹനങ്ങളിൽ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു കംപ്ലീറ്റ് ഒരു കോഡ് അത് ഏർപ്പാട് ചെയ്തിട്ട് നമ്മുടെ പിരിഞ്ഞു. അടിയന്തരാവസ്ഥയിൽ എങ്ങനെയായിരുന്നു സംഘപ്രവർത്തനം? എങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ സംഘം കേരളത്തിൽ നേരിട്ട് സംഘത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്? സംഘത്തിൻ്റെ പ്രവർത്തനം മാത്രമായിരുന്നില്ല, ചെറുത്തുനിൽപ്പും പ്രതിരോധവും അതിന് നേതൃത്വം കൊടുത്തത് RSS മാത്രമായിരുന്നുവെന്ന് കെ ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ പിന്നീട് നടന്ന അന്വേഷണത്തിൽ ആ അന്വേഷണ കമ്മീഷൻ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അടുത്ത അധ്യായത്തിൽ വരാം. നന്ദി, നമസ്കാരം.